നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദില്ലിയിൽ കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ വിരട്ടാനായി ഇൻഡി സഖ്യത്തിലെ എല്ലാ കക്ഷികളും ഇന്ന് ദില്ലിയിൽ സമരമിരുന്നത് നമ്മൾ കണ്ടു. ആ സമരത്തിൽ പല നേതാക്കളും സംസാരിച്ചു. തീർച്ചയായും സോണിയാഗാന്ധി, അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, മറ്റ് ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള അഖിലേഷ് യാദവ്, സീതാറാം യെച്ചൂരി, ഡി രാജ, ഇങ്ങനെയുള്ള നിരവധി നേതാക്കളാണ് ഈ പ്രതിഷേധ സമരത്തിനായി ദില്ലിയിലെത്തിയത്. വലിയ മഹാറാലിയാണ് ഇത് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് എത്തിയത്. കുറച്ചധികം ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ റാലിയോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജനപിന്തുണ വർദ്ധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും വലിയ വലിയ പ്രസ്താവനകളാണ് നേതാക്കന്മാർ ഇറക്കിയിട്ടുള്ളത്. റാലി പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് മോദിക്കെതിരെ വലിയ ആരോപണങ്ങൾ വരും, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകളുണ്ടാകും. പക്ഷേ ഉണ്ടായത് ഇതുവരെ കേട്ട് തഴമ്പിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു. രാഹുൽ ഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ പറയാനുണ്ടായിരുന്നത് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിരോധിച്ചതിനെക്കുറിച്ചാണ്, മരവിപ്പിച്ചതിനെക്കുറിച്ചാണ്. വോട്ടിംഗ് മെഷീൻ ഇല്ലായിരുന്നുവെങ്കിൽ മോദിക്ക് 100 സീറ്റ് പോലും കിട്ടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പരാജയത്തിന് ശേഷമാണ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകൾ സാധാരണയായി വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് മുന്നേ തന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോഴേ പരാജയം മണത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വോട്ടിംഗ് മെഷീനുകളിലൂടെ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് എന്ന സന്ദേശമാണ് ഇന്ന് രാഹുൽ ഗാന്ധി നൽകാൻ ശ്രമിച്ചത്. പങ്കെടുത്ത നേതാക്കളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇവരെല്ലാം വിവിധ കേസുകളിൽ പ്രതികളാണ്. രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും പോലെ ജാമ്യമെടുത്തിട്ടുള്ളവരാണ്. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നേരിടുന്നവരാണ്. ഹേമന്ത് സോറനെയും മനീഷ് സിസോദിയെയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെയും ലാലു പ്രസാദ് യാദവിനെയും പോലെയുള്ള ഇന്ത്യൻ മുന്നണിയിലെ പല നേതാക്കളും ഇപ്പോൾ ജയിലിനുള്ളിലാണ്. അവരെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ അടവുകളും പയറ്റുന്നവരാണ് ഇപ്പോൾ ഇന്ന് ഈ റാലിക്ക് എത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അഴിമതി മുന്നണി ഒരു വലിയ സമരം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഇന്ത്യ മുന്നണി മഹാറാലി എന്നൊക്കെ പറയേണ്ടി വരും. കെജ്രിവാളിൻ്റെ ഭാര്യയുടെ നാടകം നമ്മൾ കണ്ടതാണ്. കെജ്രിവാൾ ഒരു സിംഹമാണ് എന്നാണ് അവർ പറഞ്ഞത്. ആ സിംഹത്തിന് അധികനാൾ ഇങ്ങനെ അടച്ചിടാനാകില്ല, അദ്ദേഹം ഉടൻ പുറത്തെത്തും എന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷേ എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെയുള്ള കേസ്, അദ്ദേഹത്തിനുള്ള തെളിവുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ സിംഹമാണോ പുലിയാണോ എന്നതുള്ളതല്ല. അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അല്ലെങ്കിൽ മദ്യനയ അഴിമതി നടത്തിക്കൊണ്ട് കോടികൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ, അങ്ങനെ വാങ്ങിയതിന് എന്തെങ്കിലും തെളിവുകൾ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുന്നുണ്ടോ, കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ജാമ്യ ഹർജി വാദ കേസുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്, ഇതൊക്കെയാണ് ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും മോദിയെ വിറപ്പിക്കാൻ പോയ ഇന്ത്യ മുന്നണിയുടെ ഈ റാലിക്കിടെ മറ്റൊരു കാര്യം സംഭവിച്ചു. ഉത്തർപ്രദേശിൽ നിന്നും അപ്നാദൾ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ചു പോവുകയാണ്. ഉത്തർപ്രദേശിൽ ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ചുകൊണ്ട് AIMIM പോലുള്ള പാർട്ടികളുമായി സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് അവരുടെ തീരുമാനം എന്നറിയുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും റാലികളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ വലിയ പ്രതിഷേധങ്ങളും പ്രസ്താവനകളും ഇറക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒരു ഭാഗത്തുകൂടെ ഘടകകക്ഷികളും നേതാക്കളുമെല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തമിഴ്നാട്ടിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അണിനിരന്നു എങ്കിലും ഇതുവരെ ഇന്ത്യ മുന്നണിയിലെ വൻ മീനുകളെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു. അവർ ഇന്ത്യ മുന്നണിക്ക് പുറത്തായിരിക്കുന്നു. ശേഷിക്കുന്നവർ ജയിലിലുമാണ്. ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ത് ചെയ്യും എന്ന ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ് ഈ മോദി വിരുദ്ധ മുന്നണി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.